നമസ്കാരം ചേട്ടൻ. അനിൽ കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ പോസ്റ്റിലേക്ക് ഒഴിവുള്ള വേക്കൻസികളിലേക്ക് പ്രതീക്ഷിക്കുന്ന ഒഴിവുകളിലേക്ക് പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. അതേപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. 2024 മാർച്ച് 1 കേരള ഗസറ്റിലാണ് ഇത് തമ്മിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ളത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 ഏപ്രിൽ 3 ആണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇതിന്റെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ പറയുകയാണെങ്കിൽ 6/2024 എന്നുള്ള കാറ്റഗറി നമ്പറാണ്. ഒരു കാര്യം പ്രത്യേകം ഓർത്തു വെക്കണം, നിങ്ങൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷിക്കുന്ന ആദ്യമായിട്ടാണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഇതിന് കഴിയുള്ളൂ. കാരണം ഡീറ്റെയിൽസ് പിന്നീട് പറയാം. ഇതിന്റെ നേരത്തെ പറഞ്ഞ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോസ്റ്റിന്റെ പേര്, ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്നുള്ളതാണ്. ശമ്പള സ്കെയിൽ 39,300 മുതൽ 83,000 എന്ന സ്കെയിലാണ്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടില്ല, പ്രതീക്ഷിക്കുന്ന ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ നിയമനം. ഇപ്പോൾ ഒഴിവുള്ള വേക്കൻസികളേക്കും അതുകൂടാതെ ഇനി വരാൻ പോകുന്ന ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുടെ പരിധിയിൽ വരുന്ന വേക്കൻസികളൊക്കെ ഇതിൽ നിന്നും നികത്തപ്പെടുമെന്ന കാര്യം മനസ്സിലാക്കുക. നേരിട്ടുള്ള നിയമനമായിരിക്കും. പ്രായപരി വരാണെങ്കിൽ 16 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അതായത് 2/1/1988 1/1/2006 ഇടയിൽ തിരിച്ചവരായിരിക്കണം. എന്റെ വേണ്ട ക്വാളിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, ബയോടെക്നോളജി, ഓയിൽ ടെക്നോളജി, അഗ്രികൾച്ചർ സയൻസ്, വെറ്റിനറി സയൻസ്, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി എന്നീ വിഷയത്തിൽ ഏതെങ്കിലും ഉള്ള ബിരുദം അല്ലെങ്കിൽ MSc ഇൻ കെമിസ്ട്രി അല്ലെങ്കിൽ മെഡിസിനിലുള്ള ബിരുദമുള്ളവർക്കും ഇതിനെ അപേക്ഷിക്കാനായിട്ട് കഴിയും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 പീരീഡിനിടയിൽ 2 വർഷം പ്രൊബേഷൻ ആയിരിക്കും ഉണ്ടാകാനുള്ളത്. ഇനി നമുക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമെന്ന കാര്യങ്ങൾ നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു, കേരള PSC നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നത്, വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ www.keralapsc.gov.in എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പറും ബേസിക് അഡ്രസ്സും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പ്രൊഫൈലിലെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് വീണ്ടും ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് അപ്ലൈ ചെയ്യാൻ എത്ര പോസ്റ്റ് വേണമെങ്കിലും പിന്നീട് അപേക്ഷിക്കാൻ കഴിയും. മൊബൈൽ ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. വളരെ ഈസിയാണ്. അതായത് നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക, കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുക, അപ്ലൈ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ രജിസ്ട്രേഷൻ ശേഷം അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർ നിങ്ങളുടെ 6 മാസത്തിനിടയിൽ എടുത്തൊരു ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ അപ്ലോഡ് ചെയ്ത ഫോട്ടോയുടെ അടിയിൽ വൃത്തിയായിട്ട് നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും കൂടി മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം കൂടി ഓർത്തിരിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരള PSC തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷാ ഫീസ് ഒന്നുമില്ല. ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടത്, സത്യസന്ധമായ വിവരങ്ങളൊക്കെ നിങ്ങൾ നൽകുക. കാരണം നിങ്ങൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ പിന്നീട് തെറ്റാൻ കണ്ടു നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് അവരെ ബാധിക്കുക എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് സത്യസന്ധമായ വിവരങ്ങൾ മാത്രം നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം, അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ കേരള PSC എന്തെങ്കിലും ബന്ധപ്പെടേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഉപകരിക്കും. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ചെയ്ത മൈ ആപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് നിങ്ങൾ സൂക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം കൂടി. അതുപോലെ നിങ്ങൾക്ക് ആധാർ ഉള്ള ആൾക്കാരാണെങ്കിൽ ആധാറിന്റെ കോപ്പി കൂടി നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരീക്ഷ സമയത്തും അതുപോലെ ഇന്റർവ്യൂ സമയത്തും ഒക്കെ നമുക്കൊരു ഐഡി പ്രൂഫ് ആയിട്ട് അത് ഉപയോഗിക്കുവാനായിട്ട് കഴിയും. അതുപോലെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതിലും റിട്ടേൺ ടെസ്റ്റോ OMR ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ ഉണ്ടെങ്കിൽ എഴുതാൻ റെഡി ആയൊരു കൺഫർമേഷൻ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ കൺഫർമേഷൻ കൊടുക്കുന്നവർക്ക് മാത്രമേ പരീക്ഷയ്ക്ക് 2 ആഴ്ച മുമ്പ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തും പരീക്ഷ എഴുതാനായിട്ടും കഴിയത്തുള്ളൂ. നിങ്ങളെ അപ്പം അറിയിക്കപ്പെടുന്ന കൺഫർമേഷൻ്റെ ഡേറ്റ് അറിയിക്കുന്ന സമയത്ത് നിങ്ങളത് തീർച്ചയായും അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒന്നുകൂടെ പറയുന്നു, 3/4/2024 2024 ഏപ്രിൽ 3 വരെ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. www.keralapsc.gov.in സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും സംഘടനപ്പെടുത്തോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുക. താങ്ക് യു വെരി മച്ച്.